ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. രാമനഗർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. റോബിൻ മാത്യു മറ്റത്തിലുണ്ട് വിവരങ്ങളുമായി. റോബിൻ, BJP വ്യാപകമായ ക്രമക്കേട് നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണം എന്നൊക്കെയാണ് ഇടതുപക്ഷം ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ആർക്കൊക്കെ എതിരെയാണ്? എന്താണ് കമ്മീഷന്റെ വിലയിരുത്തൽ? ശാലിനി, ഇന്നലെ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. ഒന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, രാമനഗർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, മറ്റൊന്ന് വെസ്റ്റ് ത്രിപുരയിലേക്കുള്ള മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിരുന്നു. പക്ഷേ അതിൽ രണ്ടെണ്ണത്തിലും വലിയ രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തി. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് വന്ന ഒരു സംസ്ഥാനം ത്രിപുരയാണ്. 80% ത്രിപുരയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇന്നലെ തന്നെ CPM ആരോപിച്ചത് വ്യാപകമായ ക്രമക്കേട് നടന്നു എന്നതാണ്. പല സ്ഥലങ്ങളിലും ഇന്ത്യ സഖ്യത്തിൻ്റെ ബൂത്ത് ഏജൻറ്റുമാർക്ക് പ്രവേശിക്കാൻ പോലും, ബൂത്തുകളിൽ പ്രവേശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ BJP വ്യാപകമായ ക്രമക്കേട് നടത്തി എന്നെല്ലാം അവർ ആരോപണം ഉന്നയിച്ചു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രണ്ടും, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും, റദ്ദാക്കണം എന്നതാണ് ത്രിപുരയിൽ പാർട്ടി CPM ഒപ്പം തന്നെ ഇടതു പാർട്ടികളും കോൺഗ്രസും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തത്. അതെന്തായാലും അതിനിടെയാണ് ഇപ്പോൾ രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്ത വാർത്ത പുറത്തേക്ക് വരുന്നത്. രാമനഗർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലുള്ള ചുമതലകളിലുണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത് CCTV നടത്തിയ പരിശോധനയിലാണ്. CCTV നടത്തിയ പരിശോധനയിൽ രണ്ട് ബൂത്തുകളിൽ പുറമേ നിന്നുള്ളവർക്ക് പ്രവേശിക്കാനായി ഉദ്യോഗസ്ഥർ സഹായം ചെയ്തു കൊടുത്തു, അതിന് സമ്മതിച്ചു എന്നതാണ്. അതെന്തായാലും വലിയൊരു നടപടിയായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പല ആരോപണങ്ങളും പാർട്ടികൾ ഉന്നയിച്ചത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശാലിനി, ശരി, റോബിൻ.